ഹേമ കമ്മീഷൻ വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അവിചാരിതമായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിരുന്നു, മേഹു മൂസ. ആ സെറ്റിൽ പോയപ്പോൾ എനിക്കുണ്ടായ ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ചില സത്യങ്ങളും ചിന്തകളും പറയാം. മോഡലായ ഒരു ഫ്രണ്ടിനെ കൊണ്ടുപോയതാണ് സെറ്റിൽ അഭിനയിക്കാനായിട്ട്. ഒരു ദിവസത്തെ റോളിന് വേണ്ടി താടി വടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് മടി. അപ്പോഴാണ് അസിസ്റ്റന്റ് ഡയറക്ടർ പറയുന്നത്, ഇക്ക നിങ്ങൾക്കൊരു പോലീസ് ലുക്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഈ സിനിമയിലെ ഐ ബി ഓഫീസർ റോൾ നിങ്ങൾ തന്നെ ചെയ്യണമെന്ന്. അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത ഞാൻ നോ പറഞ്ഞപ്പോൾ ബന്ധുവായ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു, ഇക്ക ചതിക്കല്ലേ, ഒന്ന് അഭിനയിച്ചു പോ, ഒറ്റ ദിവസം പോരെ എന്ന്. ആ ഒറ്റ ദിവസത്തെ അഭിനയം പിന്നെ റോൾ വലുതായി കേരളത്തിലും ധനുഷ്കോടിയിലും ദിവസങ്ങൾ നീണ്ടു. പക്ഷേ ആദ്യ ദിവസം സെറ്റിൽ പോയപ്പോഴാണ് എനിക്ക് വല്ലാതെ തോന്നിയത്. സിനിമയോട് പ്രത്യേകിച്ച് കമ്പമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സെറ്റിൽ എനിക്കൊരു കൂസലും ഉണ്ടായിരുന്നില്ല. ഹൂ കെയേഴ്സ് എന്നതായിരുന്നു ഭാവം. ആദ്യ ദിവസം കണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന 5-8 കസേരകൾ ലൊക്കേഷനിൽ. 2 എണ്ണത്തിൽ സൈജു കുറുപ്പും മിഥുൻ രമേശും ഇരിക്കുന്നു. ബാക്കിയുള്ള ജൂനിയേഴ്സും ടെക്നീഷ്യന്മാരും കസേരകൾ ഒഴിച്ചിട്ട് ഹാളിന്റെ ദൂരെ മാറി നിൽക്കുന്നു വലിയ ഭവ്യതയിൽ. ഞാൻ അവിടെ പോയിരുന്നപ്പോൾ സൈജു കുറുപ്പ് നോക്കി ചിരിച്ചു, ഞാനും ഹായ് പറഞ്ഞു. കഴിഞ്ഞു, ഇത്ര പേടിക്കാൻ എന്താ എന്നാണ് എനിക്ക് തോന്നിയത്. അടുത്ത ദിവസം ഒരു പോലീസ് സ്റ്റേഷന്റെ സെറ്റ്. ഇത്തവണ കസേരകളിൽ മേജർ രവി, സുധീർ കരമന, രാജൻ പി ദേവിന്റെ മകൻ, അങ്ങനെ കുറച്ചു പേർ. അടുത്തുള്ള കസേരയിൽ പോയിരുന്നപ്പോൾ സുധീർ പുഞ്ചിരിച്ചു, തിരിച്ച് ഞാനും. കൂടെ വന്ന സുഹൃത്തിനെ പക്ഷേ നിർബന്ധിച്ചിരുത്തേണ്ടി വന്നു. ഉച്ചക്ക് ലഞ്ച് ബ്രേക്ക് സമയത്ത് സെറ്റിൽ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ വന്ന ധാരാളം ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചുറ്റും കൂടി. ഏതൊക്കെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, സംവിധായകന്റെ ബന്ധുവാണോ, എല്ലാവരും മിടുക്കന്മാരും മിടുക്കികളും തന്നെ, പക്ഷേ ഇതേ നിൽപ്പ് തന്നെ. എന്നിട്ട് കസേരയിലിരുന്ന എന്നോടും തികഞ്ഞ ബഹുമാനം. പിന്നെയും കുറേ ദിവസത്തെ ഷൂട്ട്. ഓരോ ദിവസവും ഡോക്ടർമാരും എഞ്ചിനീയർമാരും മറ്റു പ്രൊഫഷണൽസും ബിറ്റ് റോളുകൾ അഭിനയിക്കാൻ, ഡയലോഗ് ഇല്ലാത്ത റോളുകൾ അഭിനയിക്കാൻ ദൂരസ്ഥലത്ത് നിന്ന് വന്ന് കെട്ടിക്കിടക്കുന്നത് കണ്ടു. തെറ്റില്ല, കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും പാഷനുമാണ്. ഇങ്ങനെ കാത്തുകെട്ടിക്കിടന്നാണ് മമ്മൂട്ടി വരെ സ്റ്റാറായത്. പക്ഷേ മനസ്സിലാവാത്തത് എന്തിനാണിത്രയും പേടി, ഭവ്യത, കൃത്രിമ ബഹുമാനം? ഇതിനും മാത്രം എന്ത് മണ്ണാങ്കട്ടയാണ് സിനിമയ്ക്കും മറ്റ് അധികാര സ്ഥാനങ്ങൾക്കുമുള്ളത്? അസൂയ കൊണ്ടല്ല കേട്ടോ സ്വന്തം ബഹുമാനം കളഞ്ഞു നേടുന്ന ഒന്നും. പൂർണ്ണമായി ആസ്വദിക്കാൻ അഭിമാനമുള്ള മനസ്സുള്ളവർക്ക് കഴിയില്ല എന്ന ചിന്ത കൊണ്ടാണ്. അപ്പോഴാണ് തോന്നിയതും, നമ്മൾ മലയാളികളുടെ ഭൂരിഭാഗത്തിന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്, ആശകൾ ഉള്ളിലടക്കി വെച്ച് നടക്കുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുക, പ്രശസ്തരാകുക എന്നത്. അതിനുള്ള ഏറ്റവും നല്ല മാർഗം സാന്നിധ്യം കൊണ്ടുതന്നെ തൊണ്ടയിലെ വെള്ളം വറ്റിച്ചു കളയുന്ന സിനിമക്കാരും സിനിമയും. അവരുടെ മുന്നിൽ ഏത് വാതിലും തുറക്കും. കുട്ടിയുടുപ്പിട്ട് രതിഭാവം എന്നൊക്കെ പറഞ്ഞ് യുവനടി കോളേജിൽ തുള്ളിയാലും കോളേജുകാർ ഒന്നും മിണ്ടാതെ കണ്ടിരിക്കും. പ്രിവിലേജ്. സോ അഭിനയിക്കാനുള്ള ചാൻസിന് വേണ്ടി നാം എന്തും ചെയ്യും. ധനുഷ്കോടിയിലെ ഷെഡ്യൂൾ സമയത്താണ് സംവിധായകൻ ജിബു കൂടുതൽ സംസാരിച്ചു തുടങ്ങിയത്. ആൻഡ് ദെർ വാസ് എ മ്യൂച്വൽ റെസ്പെക്ട്. അത് നിലപാട് കൊണ്ട് മാത്രമാണ് എനിക്ക് അയാളിൽ നിന്ന് കിട്ടിയതെന്ന് തോന്നി. അത് തന്നെയാണ് വേണ്ടതും. അല്ലാതെ നാട്ടിൽ കടയിൽ ഗാർഡനത്തിന് വരുന്ന നടിയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ചാൻസ് കിട്ടിയാൽ അത് ആഘോഷിക്കുന്ന, അത് അഭിരമിക്കുന്ന മെന്റാലിറ്റി പാടില്ല. കാരണം അവനവനിൽ ആത്മാഭിമാനമില്ലാത്ത ആ മെന്റാലിറ്റി കൊണ്ടാണ് മലയാളികൾ ഡോക്ടർമാർ, പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥൻ, സിനിമാ നടൻ, നടി എന്നുവേണ്ട സകലരുടെയും മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നത്. സോ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ മെന്റാലിറ്റിയാണ്, അടിമത്വ മനോഭാവമാണ്. അത് മാറിയാൽ ബാക്കിയെല്ലാം പതിയെ മാറിക്കൊള്ളൂ. വാതിലിൽ മുട്ടാൻ ആരുമൊന്നറക്കും. ഒപ്പം അടിത്തട്ടിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങുകയും വേണം. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യന്മാർക്കും തുച്ഛമെങ്കിലും കൃത്യമായ വേതനം, അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവയെല്ലാം ഉറപ്പാക്കണം. മലയാളത്തിലെ 2 മഹാനടന്മാർ ശാഠ്യം പിടിച്ചാൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ആരും തുനിയില്ല. കാരണം ഇതൊന്നും കൊടുത്തില്ലെങ്കിലും സിനിമ എന്ന് കേട്ടാൽ എന്ത് ചെയ്യാനും എന്ത് കോംപ്രമൈസിനും ചെറുപ്പക്കാരന്മാരും ചെറുപ്പക്കാരികളും തയ്യാർ. ഈയിടെ ഒരു സിനിമാക്കാരൻ വിളിച്ചു എന്നെ. അവരുടെ ഒരു സിനിമയുടെ പ്രൊമോഷൻ ചെയ്യണം, പക്ഷേ പൈസയൊന്നും കിട്ടില്ല. ഐ എം നോട്ട് വെരി മണി മൈൻഡ്. എങ്കിലും വെറുമൊരു വ്ളോഗറായ നിങ്ങളുടെ ചാനലിന് സിനിമാ പ്രൊമോഷൻ ഒരു ബൂസ്റ്റ് ആണെന്ന രീതിയിലുള്ള തീരെ ബഹുമാനമില്ലാത്ത സംസാരം കേട്ടപ്പോൾ ഞാൻ വലിയൊരു തുക ആവശ്യപ്പെട്ടു. ഈയിടെ ഒരാൾ സിനിമയിൽ ഒരു മുഴുനീള വേഷം ഓഫർ ചെയ്തു. വിളിച്ച് 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 ഹോട്ടലിൽ കൊണ്ടുപോയി കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സത്യം പുറത്തു വരുന്നത്. സിനിമയുടെ നിർമ്മാണത്തിൽ പങ്കാളിയാക്കണം, 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, വേഗം സ്ഥലം കാലിയാക്കി. മറ്റൊരു പ്രൊഡ്യൂസർ കാലങ്ങളായി പിന്നാലെയുണ്ടായിരുന്നു. സിനിമ പിടിക്കണം, തിരക്കഥ എഴുതി കൊടുക്കണം. അവസാനം ഞാനും സംവിധായകനും സമ്മതിച്ചു, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷെ ജോലി ചെയ്യുന്നതിന് കാശ് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഗ്രൂപ്പിൽ ധാരാളം തിരക്കഥകൾ അയച്ചിരുന്നു. സിനിമാ മോഹം തലക്കു പിടിച്ചവർ ഫ്രീ ആയി അയച്ചു കൊടുത്തതാണ്. പ്രതിഫലമൊന്നും വേണ്ട, ഈ തിരക്കഥകളിൽ ഏതെങ്കിലും
ഒന്ന് സിനിമയാക്കിയാൽ മതി. ഞാനും സംവിധായകനും പറഞ്ഞു, ബ്രോ ഇതൊരു ജോലി കൂടിയാണ് ഞങ്ങൾക്ക്, പ്രതിഫലമില്ലാതെ ഫ്രീ ആയി ഒന്നും ചെയ്യാൻ പറ്റില്ല. പൂർണ്ണ ബഹുമാനത്തോടെ ഞങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. അത്രയേ പറയാനുള്ളൂ, ചിൽ ബ്രോസ്, സിനിമ ഈസ് ജസ്റ്റ് അനദർ പാഷൻ ആൻഡ് ജോബ്. നത്തിങ് വർത്ത് സാക്രിഫൈസിങ് യുവർ റെസ്പെക്ട് ആൻഡ് സെൽഫ് വർത്ത്. ഹാവ് ദ കറേജ് ടു സേ നോ ആൻഡ് ഡിമാൻഡ് യുവർ റെസ്പെക്ട് വെറെവർ ഇറ്റ് ഈസ് ഡിനൈഡ്. ഒരു പ്രാവശ്യം കൂടി പറയുന്നു, ആത്മാഭിമാനമില്ലാതെ നേടുന്ന ഒരു നേട്ടങ്ങളും പരിപൂർണമാകില്ല, പരിപൂർണമായി ആസ്വദിക്കാനും കഴിയില്ല.